കേരള സർക്കാർ ഒരു അസാധാരണ വിജ്ഞാപനം പുറത്തിറക്കി. ഈ അസാധാരണ ഗസറ്റ് വിജ്ഞാപനം എന്താണെന്ന് അറിയണ്ടേ? നെറ്റി ചുളിക്കേണ്ട, മതം മാറിയവർക്ക് വേണ്ടിയാണ് ഈ അസാധാരണ ഗസറ്റ് വിജ്ഞാപനം. സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മതം മാറ്റമാണ് ഇത്. ഹിന്ദുവിനെ ഹിന്ദുവിൻ്റെ നികുതിപ്പണം കൊണ്ട് മതം മാറ്റുന്നത് കണ്ടു നിൽക്കേണ്ട ഗതികേടാണ് നാം ഹിന്ദു സമൂഹത്തിന്. ഇതൊക്കെ മതേതരത്വം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ. ക്രിസ്ത്യാനിയായി മതം മാറിയ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സ്പെഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. 2019 ജൂലൈ 27 ഗസറ്റ് വിജ്ഞാപനത്തിലെ തീയതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകളുടെയും മതേതരവാദി എന്ന് സ്വയം വിളിക്കുന്നവരുടെയും സ്ഥിരം ഡയലോഗിലൊന്നാണ്. PSCയുടെ ഈ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തെ ട്രോളിക്കൊണ്ട് മാത്യു ജെഫ് ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. മതേതരം ബാധ്യതയായ ഹിന്ദുക്കൾക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയെന്ന തലക്കെട്ടിലാണ് ജെഫ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് സർവീസിലെ അസിസ്റ്റന്റ് സർജൻ കം കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കാണ് PSC അപേക്ഷ എടുത്തിരിക്കുന്നത്. 45,800 രൂപ മുതൽ 89,000 രൂപ വരെയാണ് മാസശമ്പളം. 109/2019 ആയിരുന്നു കാറ്റഗറി നമ്പർ. 25 ഒഴിവുകളാണുള്ളത്, പക്ഷേ ഒറ്റ നിബന്ധന മാത്രം: ക്രിസ്ത്യാനിയായി മതം മാറിയ പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഈ നോട്ടിഫിക്കേഷൻ കേരളത്തിലെ ജന്മനാ വിഡ്ഢികളായ മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഹിന്ദുക്കൾക്കും സമർപ്പിക്കുന്നു എന്നും നിങ്ങളുടെ സഹിഷ്ണുതയ്ക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം എന്നും മാത്യു ജെഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അഭിസംബോധന ചെയ്യുന്നു. സ്പെഷ്യൽ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് സഹിതമാണ് മാത്യു ജെഫ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത്. ഉള്ള സത്യം പറഞ്ഞാൽ അത് മതസ്പർദ്ധ വളർത്തുന്നതാണ് എന്നൊക്കെ വർഗീയ അജണ്ട തലക്കി പിടിച്ച മതേതരവാദികൾ പറയുമായിരിക്കും. നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് മാത്യു ജെഫ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മാത്യു ജെഫിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ അനുകൂലിച്ച് നിരവധി പേരാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. ധാരാളം ലൈക്കുകളും ഷെയറുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ഒളിച്ചു കടത്തുന്ന മതേതരത്വം ഇവിടെ കാണാം എന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. മതേതരത്വത്തിൻ്റെ യഥാർത്ഥ രൂപം ഇതൊന്നും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? ഫെഡറൽ നിയമത്തിൻ്റെ ചൂട്ടുപിടിച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കും ലവന്മാർ തുടങ്ങിയ കമൻറ്റുകളും ഏറെ വരുന്നുണ്ട്. ഇന്നത്തെ ഫെഡറൽ നിയമപ്രകാരം കോടതിയിൽ ഈ അസാധാരണ വിജ്ഞാപനത്തെ ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും ഏകീകൃത സിവിൽ കോഡ് നടപ്പിൽ വന്നു കഴിയുമ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുമാണ് മാത്യു ജെഫ് ചോദ്യത്തിന് മറുപടിയായി കമൻ്റ് ഇട്ടത്. ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ കുരിശ് കണ്ട ചെകുത്താനെ പോലെ സഭ കിടന്ന് മരണപ്രളം കാണിക്കുന്നത് പിന്നെ ചുമ്മായാണോ എന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഹിന്ദു മതം മാറിയാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും, എന്നാൽ മതം മാറിയിട്ട് ആനുകൂല്യങ്ങൾ ഇല്ലാതെ വന്നാലോ? മതം മാറ്റം അതോടെ തീരുമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ കമൻറ്റിലൂടെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ചിലർ. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഹൈന്ദവരെ വിഡ്ഢികളാക്കുന്ന ഈ അസാധാരണ നോട്ടിഫിക്കേഷനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.